ഹലോ ഗൈസ്, ഹാർഷ് വ്ളോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ പക്ഷികളെ കണ്ടിട്ടുണ്ടോ? പക്ഷികൾ പറക്കാനുള്ള എല്ലാ സെറ്റപ്പും അതിൻ്റെ ശരീരത്തിലുണ്ട്, അതിൻ്റെ ഘടനയിലുണ്ട്. പറക്കാനുള്ള ചിറക് അത്രയും വലുതാണ്, അതിൻ്റെ ബോഡിക്കനുസരിച്ച ചിറകുകളും കാര്യങ്ങളൊക്കെ അതിനുണ്ട്. എന്നാൽ നിങ്ങൾ തേനീച്ചയെ കണ്ടിട്ടുണ്ടോ? തേനീച്ചയുടെ ചിറകിനെ വെച്ച് എത്രയോ വലുതാണ് അതിൻ്റെ ശരീരം, എന്നിട്ടും അത് പറക്കുന്നു, അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുന്നു, അത് കടകടകടകടാന്ന് അടിച്ചുകൊണ്ട് പറക്കുന്നു. അതെങ്ങനെയാണ് പറക്കുന്നത്? പക്ഷികൾ രണ്ടു പ്രാവശ്യം ചിറകിട്ടടിക്കുമ്പോൾ അതേ ടൈമിൽ 100 പ്രാവശ്യത്തോളം 100 മടങ്ങ് സ്പീഡിൽ ചിറകിട്ടടിച്ചിട്ട് ഉയരങ്ങളിലേക്ക് പറക്കുന്നതാണ് തേനീച്ച. അതുപോലെ ലക്ഷ്യത്തിലേക്ക് തൻ്റെ ലക്ഷ്യത്തിലേക്ക് പോയ ഒരു വ്യക്തിയുണ്ട്. പണമില്ലാതെ പവറില്ലാതെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് പോയ ഒരു വ്യക്തിയാണ് GR ഗോപിനാഥ്. അദ്ദേഹത്തിൻ്റെ കഥ പറയുന്ന സിനിമയാണ് സൂററൈ പൊട്ടൽ. ആ സിനിമയ്ക്ക് വേണ്ടി അഭിനയിച്ചിരിക്കുന്നതോ നമ്മുടെ മധുര നടുപ്പിൻ നായകൻ സൂര്യയും. സൂര്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ 1000 സെലിബ്രിറ്റി 6 പാക്ക് ഉണ്ടെങ്കിലും 6 പാക്ക് ഉള്ള ഒരു നടൻ്റെ പേര് പറയുക പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്നത് സൂര്യൻ്റെ പേരായിരിക്കും. ബോധിധർമ്മൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രവുമായിട്ട് സൂര്യ വരുന്നത് വരെ ആർക്കും ബോധിധർമ്മൻ ആരാന്ന് പോലും അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ ടൈം ട്രാവലിങ്ങിനെ കുറിച്ചിട്ട് സൂര്യ അഭിനയിച്ച സിനിമയ്ക്ക് ശേഷമാണ്, സൂര്യ പറഞ്ഞതിന് ശേഷമാണ് ആ ടൈം ട്രാവലിങ്ങിനെ കുറിച്ചിട്ട് പിന്നീട് സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ കണ്ടു വന്നത്. അതുപോലെ തന്നെ കാപ്പാനിൽ വെട്ടിക്കിളി പറഞ്ഞൊരു സംഭവം വന്നിട്ട് കൃഷി നശിപ്പിക്കുന്നുണ്ട്. അത് പിന്നീട് നമ്മുടെ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒമാനിലെല്ലാം ആ സംഭവത്തിനെ നമ്മൾ കാണുകയുണ്ടായി. മൊത്തമായി വന്നുകൊണ്ട് കൃഷി നശിപ്പിക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വലുതായിട്ട് അതിനെക്കുറിച്ച് ന്യൂസൊന്നും ഉണ്ടായില്ലെങ്കിലും ടിക്ടോക്കിലും മറ്റും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലൊക്കെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് അതിനെ കുറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. NGK എന്ന് പറയുന്ന മൂവി തിയേറ്ററിൽ നിന്ന് ഫസ്റ്റ് കണ്ടവരെല്ലാം ഒരു മോശ അഭിപ്രായമാണ് പറഞ്ഞത്. എന്നാൽ പിന്നീട് അതിനെക്കുറിച്ചുള്ള കഥ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം വീണ്ടും വീണ്ടും ആ സിനിമ കാണാൻ പോയി. ഇന്നിതാ ഇപ്പോൾ സൂററൈ പൊട്രി എന്ന് പറയുന്ന കഥയുമായിട്ട് സൂര്യ വരാൻ പോവുകയാണ്. ഒരു അൺസ്റ്റോപ്പബിൾ ഇന്ത്യൻ ഗോപിനാഥ് സാറിൻ്റെ കഥ പറയുന്ന ഒരു അടിപൊളി ആക്ടർ അഭിനയിക്കുന്ന ഒരു കിടുപ്പടം തന്നെയായിരിക്കും സൂററൈ പൊട്രി. കയ്യിൽ 6000 രൂപ വെച്ച് കിട്ട് ഒരു എയ്റോപ്ലെയിൻ കമ്പനി തുടങ്ങപ്പോരെന്ന് സ്വന്നപ്പോൾ ഇന്ത ഉലകമേ യവൻഡ്രാ ഇന്ത ലൂസ് പൊട്രി എന്ന് പാർത്തിരിച്ചു. ആ ഒരൊറ്റ ഡയലോഗിൽ തന്നെ ഈ ടീസർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം എത്ര അപമാനങ്ങൾ, എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടായിരിക്കും ഈ വ്യക്തി, ഈ ഗോപിനാഥ് സാർ ഉയരങ്ങൾ കീഴടക്കിയത് എന്ന്. വാരണായത്തിന് ശേഷം സൂര്യ ഒരു അന്യായ ഗെറ്റപ്പിൽ വരാൻ പോകുന്ന സിനിമയായിരിക്കും സൂററൈ പൊട്രി. ആർമി ഓഫീസറായിട്ട്, ഡിഫൻസ് ഓഫീസറായിട്ട്, അതിനെയൊക്കെ താണ്ടിയിട്ട് ഇന്ത്യൻ ആർമിയുടെ ക്യാപ്റ്റനായിട്ട് സൂര്യ ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുണ്ട്. അതുമാത്രമല്ല, രാഷ്ട്രീയക്കാരനായിട്ടും എഴുത്തുകാരനുമായിട്ടും ഇതിൽ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാമെന്നായിരിക്കും, കാരണം ഗോപിനാഥ് സാറിൻ്റെ ബയോപിക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ സിനിമയിൽ ഒരു അടിപൊളി ആക്ഷൻ സീൻ വരുന്നുണ്ട്. ഒറ്റ ആക്ഷനാ ഇതിലുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടത്, എന്താണെന്ന് ക്ലിയറായിട്ട് അറിയില്ല. പക്ഷേ ഒരു അടിപൊളി ആക്ഷൻ സീൻ വരുന്നുണ്ട്. അതിൻ്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഖൈദി എന്ന് പറയുന്ന സിനിമയിൽ ചെയ്തിരിക്കുന്ന അതേ ആൾക്കാരാണ്. ഭയങ്കരമായ റിയാലിറ്റിയിലാണ് ഈ ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിലും സൂര്യ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. ഇനി നമുക്ക് GR ഗോപിനാഥ് സാറിനെ കുറിച്ചിട്ടൊന്ന് നോക്കാം. അദ്ദേഹം ജനിച്ച വർഷമോ അദ്ദേഹത്തിൻ്റെ GR ഫുൾ ഫോമോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയാൻ പോകില്ല. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ മാത്രം എന്തൊക്കെയാണെന്ന് പറയാം. അതിനു മുമ്പ് സൂററൈ പൊട്രി എന്ന് പറയുന്ന സിനിമയിൽ എന്താണ് ഇവർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിലെ ഓരോ മനുഷ്യനും പറക്കുന്ന ലെവലിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് കുറയണം എന്ന് തീരുമാനിച്ച് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ഒരു ഏവിയേഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. എയർ ഡെക്കാൻ എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു സാധാരണ മിഡിൽ ക്ലാസ്സിൽ ജനിച്ച ഒരു സാധാരണ മനുഷ്യൻ്റെ കഥ പറയുന്ന സ്റ്റോറിയാണ് സൂററൈ പൊട്രി. ആ സാധാരണ മനുഷ്യനാണ് GR ഗോപിനാഥ് സാർ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് സ്വപ്നങ്ങൾ എന്താണ്? നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടറാവണം, പൈലറ്റാവണം, അങ്ങനെയൊക്കെ പറയാം. ഇത് പക്ഷേ ഇദ്ദേഹം പക്ഷെ അതിനും അപ്പുറം ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഗോപിനാഥ് സാറിൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. കർണാടകയിൽ ജനിച്ച ഈ വ്യക്തി 5ാം ക്ലാസ് വരെ വീട്ടിലിരുന്നിട്ടാണ് പഠിച്ചത്. അതിന് കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെയാണ്. കാര്യങ്ങളെല്ലാം കൂടുതലായി മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അച്ഛൻ, സെൽഫായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചെയ്ത വഴിയാണ് 5ാം ക്ലാസ് വരെ സ്വയം വീട്ടിലിരുന്ന് പഠിക്കുക എന്നുള്ളൊരു സെറ്റപ്പ്. 5ാം ക്ലാസ്സിന് ശേഷം അദ്ദേഹം സ്കൂളിൽ പോകാൻ തുടങ്ങി. പഠന സമയത്ത് തന്നെ ഇന്ത്യൻ ഡിഫൻസ് അക്കാദമിക്ക് ഒരു എക്സാം എഴുതുന്നു. ആ എക്സാമിൽ പാസ്സാവുന്നു. അതിനുശേഷം ട്രെയിനിങ്ങിന് വേണ്ടി പോകുന്നു. അതിനുശേഷം വീണ്ടും ഒരു എക്സാം എഴുതുന്നു, ഇന്ത്യൻ ആർമി അക്കാദമി എന്ന് പറഞ്ഞിട്ട്. അതിലും
പാസ്സാവുന്നു. അതിനുശേഷം ഇന്ത്യൻ ആർമിയുടെ ക്യാപ്റ്റനായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നു. ഈ സമയത്ത് ബംഗ്ലാദേശിലൊരു വാർ നടന്നിട്ടുണ്ട്, ബംഗ്ലാദേശ് ലിബറേഷൻ വാർ. ആ വാറിന് ഇന്ത്യ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗോപിനാഥ് സാർ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കിയാൽ നമുക്ക് സൂര്യ ആർമി വേഷത്തിൽ ഒരു ഏറ്റുമുട്ടൽ കൂടി ചിലപ്പോൾ കാണാൻ പറ്റും. അങ്ങനെ 8 വർഷം സർവീസ് ചെയ്ത ഇദ്ദേഹം വോളണ്ടിയർ റിട്ടയർമെന്റ് ചെയ്തതിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങുന്നു, ഓർഗാനിക് കൃഷി. ആ കൃഷി മുഴുവൻ ഒരു ഡാം വന്ന് പൊട്ടി, ആ ഡാം പൊട്ടി കംപ്ലീറ്റ് വെള്ളം കയറിയിട്ട് ആ കൃഷി മുഴുവൻ നശിക്കുന്നു. ഇത് കേട്ടതൊന്നും ഒരു സിനിമാ കഥയാണ്, പക്ഷെ ഇത് യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണ്. അതിൽ നിന്ന് ഗവൺമെന്റ് കുറച്ച് കാശ് കൊടുക്കുന്നു, ഇദ്ദേഹത്തിന് കുറച്ച് കാശ് കൊടുക്കുന്നു നഷ്ടപരിഹാരമായിട്ട്. ആ കാശ് കൊണ്ട് അദ്ദേഹം വീണ്ടും പട്ടുനൂൽ പുഴുവിൻ്റെ കൃഷി ആരംഭിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഹോട്ടൽ നടത്തുന്നുണ്ട്, റോയൽ എൻഫീൽഡിൻ്റെ സബ് എടുക്കുന്നുണ്ട്, അങ്ങനെ പലതരം സംഭവങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും തൃപ്തനാവാത്ത ഇദ്ദേഹം പിന്നീട് ആ സമയത്ത് ഗവൺമെൻറ് ഒരു സംഭവം ഇറക്കി. അതായത് ആ സമയത്ത് ഉണ്ടായിരുന്ന ഫ്ലൈറ്റ് ഇൻഡസ്ട്രി മിനിസ്ട്രി ഒരു തീരുമാനം എടുക്കുന്നു, കൂടുതൽ ജനങ്ങൾ ഫ്ലൈറ്റിൽ കയറണം, അതിന് ക്യാഷ് കുറയണം, ഫ്ലൈറ്റ് ടിക്കറ്റ് കുറയണം, അതിനു വേണ്ടിയിട്ട് പുതിയ ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലേക്ക് വരണം, ഈ ഫ്ലൈറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരണം. സോ അപ്പോൾ കോമ്പറ്റീഷൻ അധികമാവും, കോമ്പറ്റീഷൻ അധികമായി കഴിഞ്ഞാൽ ചാർജ് കുറയാൻ തുടങ്ങും. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കൂടുതൽ ആൾക്കാർ ക്ഷണിക്കുന്നു. ഇത് കണ്ട ഗോപിനാഥ് സാറിന് ഒരു ഇൻട്രസ്റ്റ് വരുന്നു ഇതിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട്. ബട്ട് ഒരു സാധാരണ ആളിനെ കൊണ്ട് ഇതൊരിക്കലും പറ്റാത്തൊരു കാര്യമാണ്. ഇദ്ദേഹം പലരോടും പോയി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരും ഇദ്ദേഹത്തെ തഴയുകയും അപമാനിക്കുകയും ചെയ്തു. കൂട്ടുകാർ വരെ ഇദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിച്ചില്ല. കാരണം ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്തൊരു തീരുമാനമായിരുന്നു അത് എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പകരം അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ ഒരു ആർമി ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആൾക്ക് ആൾറെഡി ഒരു ഹെലികോപ്റ്റർ കമ്പനി ഉണ്ടായിരുന്നു. സോ നമ്മുടെ ഗോപിനാഥ് സാർ അദ്ദേഹത്തിനോട് കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നു, തൻ്റെ ഐഡിയാസും കാര്യങ്ങളെല്ലാം പറയുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് പാർട്ണർഷിപ്പായിട്ട് വീണ്ടും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ കമ്പനിയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ രാഷ്ട്രീയക്കാരനെ VIPs ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നതായിരുന്നു. ഇന്നത്തെ പോലെ അന്നത്തെ കാലത്ത് ഇത്ര സുലഭമായിരുന്നില്ല ഹെലികോപ്റ്ററും ഇങ്ങനത്തെ കമ്പനികളൊന്നും. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വിജയമായിരുന്നു. ഇത് നല്ല പ്രോഫിറ്റ് റീച്ച് ആയതിനു ശേഷം ആവുന്നത് കണ്ടുകൊണ്ട് ജെറ്റ് എയർവേസും എയർ സഹാറയും എല്ലാം ഇദ്ദേഹത്തിനെ ഒരു ശത്രുവിനെ പോലെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇങ്ങനെ ഈ കമ്പനി സക്സസ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗോപിനാഥ് സാർ ഒരു സർവേ എടുക്കുന്നത്. ഇന്ത്യയിൽ എത്ര പേര് ഫ്ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, എത്ര പേര് ഫ്ലൈറ്റ് എടുക്കുന്നുണ്ട് എന്ന് നോക്കി. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ ആകെ 1% പേര് മാത്രമാണ് ഇന്ത്യയിൽ ഫ്ലൈറ്റ് യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഈ പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു അതിശയമായി കാണുകയും അതിലൊരിക്കലും കയറാൻ പറ്റില്ല, അതിമോഹമായാണ് അങ്ങനെ ചിന്തിക്കുന്നത് എന്ന രീതിയിലായിരുന്നു ബാക്കിയുള്ളവരുടെ ഒരു ചിന്താഗതി. അതായത് അന്നുള്ളവർ ഇതൊരു പണക്കാർക്ക് മാത്രമുള്ള ഒരു സംഭവമാണ് എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇത് പണക്കാർക്ക് മാത്രമുള്ളതല്ല, ഏതൊരു സാധാരണക്കാരനും ഏതൊരു സാധാരണ ഇന്ത്യൻ പൗരനും ഇതിൽ കയറുവാൻ പറ്റും അഥവാ പറ്റണം എന്നുള്ള ഒരു തോട്ട് ഗോപിനാഥ് സാറാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഗോപിനാഥ് സാർ എന്ത് ചെയ്യണു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കയ്യിലില്ലാത്ത കാശ് കടം വാങ്ങിയും കെഞ്ചിയും നാട്ടുകാരുടെ നിന്നും വീട്ടുകാരുടെ നിന്നും എല്ലാവരുടെ നിന്നും പിരിച്ച് 5 കോടി രൂപ കളക്ട് ചെയ്ത് ഒരു ഫ്ലൈറ്റ് ഇറക്കുന്നു. അന്ന് വരെ ഇന്ത്യയിൽ ചെന്നൈ, മുംബൈ, ഡൽഹി എന്നുപോലത്തെ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ മാത്രമാണ് ഫ്ലൈറ്റുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ ഗോപിനാഥ് സാർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡറി സിറ്റീസ്, ഈ മെട്രോപൊളിറ്റൻ സിറ്റീസിന്റെ തൊട്ട് താഴെയുള്ള സിറ്റീസുകളെ സെലക്ട് ചെയ്യുന്നു, അവിടെയുള്ള കസ്റ്റമേഴ്സിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ കൂടുതൽ കസ്റ്റമേഴ്സ് കയറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു നമ്മുടെ ഗോപിനാഥ് സാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, LCC ഫ്ലൈറ്റ് സർവീസ് കൊണ്ടുവരുന്നു, അതായത് ലോ കോസ്റ്റ് കരിയർ സർവീസ് കൊണ്ടുവരുന്നു. അന്നേ വരെ FSC സർവീസ് മാത്രമാണ് ഉണ്ടായിരുന്നത്, അതായത് ഫുൾ സർവീസ് കരിയർ. അതിൽ വന്നിട്ട് ഫുഡ് ഉണ്ടാവും, ബീവറേജ് ഐറ്റംസ് കംപ്ലീറ്റ്, ബീർ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടാവും, എല്ലാ സെറ്റപ്പുകളോടുകൂടിയുള്ള യാത്രയായിരുന്നു. എന്നാൽ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, LCCയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സെറ്റപ്പും ഉണ്ടാവില്ല, പകരം ഒരു സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയ്ക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സർവീസ് അതായിരുന്നു. അപ്പോൾ അതിന് എന്താണ് ഗുണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാർജും അതിനനുസരിച്ച് കുറയും, ടിക്കറ്റ് ചാർജും അതിനനുസരിച്ച് കുറയും എന്നതാണ്. പിന്നീട് അദ്ദേഹം ചെയ്ത വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 രൂപ ഓഫർ ഇട്ടു. അങ്ങനെ ഒരുപാട് പേര് ഈ ഫ്ലൈറ്റ് എടുക്കാൻ തുടങ്ങി.
മറ്റു ഫ്ലൈറ്റിനേക്കാളും വില റേറ്റ് കുറഞ്ഞ ഈ ഫ്ലൈറ്റിലേക്ക് കൂടുതൽ ജനങ്ങൾ കയറുവാൻ തുടങ്ങി. ഇത് വൻ വിജയമായി മാറി. പിന്നീട് അന്നുണ്ടായ മൂന്ന് കമ്പനിയെയും വിറപ്പിച്ചുകൊണ്ട് ഇത് വലിയൊരു വിജയമായി മാറുകയാണ് ചെയ്തത്. മാസം ഒരു ഫ്ലൈറ്റ് വെച്ചുകൊണ്ട് 45 മാസം കൊണ്ട് 500 പൈലറ്റും 5000 ഓഫീസർമാരും സ്റ്റാഫുകളും ഉള്ള ഒരു വലിയൊരു കമ്പനിയായി മാറി ഇദ്ദേഹത്തിൻ്റെ എയർ ഡക്കാൻ എന്നു പേരുള്ള ഫ്ലൈറ്റ് കമ്പനി. സ്വാഭാവികമായി വിജയം വലിയ വിജയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളും ഉണ്ടാവും. അങ്ങനെ ഈ കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജെറ്റ് എയർവേസ് എന്ത് ചെയ്തു എന്ന് വെച്ചു കഴിഞ്ഞാൽ എയർ ഡക്കാനേക്കാളും കുറവ് പ്രൈസിൽ ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങി. സ്വാഭാവികമായും കസ്റ്റമേഴ്സ് നോക്കുന്നത് കുറവ് ചാർജിൽ എങ്ങനെ പോവാം, മറ്റൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് എന്നായിരിക്കുമല്ലോ. സോ ജെറ്റ് എയർവേസിലേക്ക് കൂടുതൽ ആൾക്കാർ പോകാൻ തുടങ്ങി. അത് എയർ ഡക്കാന് ഒരു തളർച്ചയിൽ ഏർപ്പെടുത്തി. അങ്ങനെ എയർ ഡക്കാൻ തകരും എന്ന് പറയുന്ന ഒരു നിമിഷത്തിൽ നമ്മുടെ കിങ് ഫിഷറിൻ്റെ ഓണർ വിജയ് മല്യ വന്നിട്ട് എയർ ഡക്കാനോട് കൈ കൊടുക്കുന്നു. അങ്ങനെ താല്പര്യമില്ലാതെയാണെങ്കിലും അദ്ദേഹം എയർ ഡക്കാനും നമ്മുടെ കിങ് ഫിഷറും കൂടി യോജിക്കുന്നു, പാർട്ണർഷിപ്പാവുന്നു. പിന്നീട് അത് കുറച്ചുകാലം നീണ്ടുപോകുന്നു. അതിനുശേഷം കംപ്ലീറ്റ് കൺട്രോൾ കിങ് ഫിഷറിൻ്റെ അണ്ടറിലേക്ക് ആവുന്നു. ഗോപിനാഥ് സാറിനെ തന്നെ ഒരു വിധത്തിൽ പുറത്താക്കുന്ന മാതിരി, മാനസികമായി സമ്മർദ്ദം കൊടുത്ത് പുറത്താക്കുന്ന രീതിയിൽ എത്തിക്കുന്നു. അവസാനം കമ്പനി വിട്ടു പോവുകയാണ് നമ്മുടെ ഗോപിനാഥ് സാർ. പിന്നീട് കമ്പനി കംപ്ലീറ്റ് കിങ് ഫിഷർ ഏറ്റെടുത്തു. അതിനുശേഷം ഗോപിനാഥ് സാറ് വന്നിട്ട് ഹെലികോപ്റ്ററിൻ്റെ ഫീൽഡിലേക്ക് തന്നെ പോയി. ആ കമ്പനി ഇന്നേ വരയ്ക്കും ഇപ്പോൾ വരയ്ക്കും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഫീൽഡിലേക്ക് തന്നെ പോയി. പക്ഷേ നമ്മൾ വേറൊരു കാര്യം എന്താണ് ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെറ്റ് എയർവേസും ഈ കിങ് ഫിഷറും ഇന്നില്ല. അവർ തരിപ്പണമായി കഴിഞ്ഞു. അവരിപ്പോൾ ആ ഒരു ഫ്ലൈറ്റ് കമ്പനീസ് ഇപ്പോൾ രണ്ടും ഇല്ലാതെയായി. അത് വേറൊരു സത്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഡക്കാനെ തോൽപ്പിക്കാൻ ശ്രമിച്ച ടീമുകളാണ് ഇവർ രണ്ടുപേരും. ഇവർ രണ്ടുപേരും ഇപ്പം ഇന്നില്ല. പക്ഷെ നമ്മുടെ കോമൺ പീപ്പിളിൻ്റെ പ്രധാന ഗുണം എന്താണ്, കോമൺ പീപ്പിളിന് എന്താണ് കിട്ടിയത്, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് എന്താണ് ഇതിലൂടെ കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നി കാണുന്ന ഫ്ലൈറ്റ് ചാർജ് ഇത്രയും കുറയാൻ കാരണം, പല സ്ഥലത്തേക്കും വളരെ കുറഞ്ഞ ചാർജ് ആവാൻ കാരണം നമ്മുടെ ഗോപിനാഥ് സാറാണ്. ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്തും അത് വളരെ റിച്ചായിട്ടുള്ള ആൾക്കാരിൽ മാത്രം ഒതുങ്ങി നിന്നുണ്ടാവും ഒരു പക്ഷേ. പിന്നീട് ഒരിക്കലും ഒരു റിപ്പോർട്ടർ ഇദ്ദേഹത്തിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇത്രയും അപമാനങ്ങളും തോൽവികളും നേരിട്ടൊരു മനുഷ്യൻ ഒരിക്കലും എത്തിപ്പെടാൻ പറ്റില്ല എന്ന് എല്ലാവരും പറഞ്ഞിട്ടും നിങ്ങൾ എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്തത്, ആ ഫ്ലൈറ്റ് കമ്പനി എങ്ങനെയാണ് തുടങ്ങിയത് എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? നിങ്ങളൊരു തേനീച്ചയെ നോക്കുക, അതിൻ്റെ ബിൽഡിംഗ് രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനെ പറക്കാനുള്ള ഒരു ഇതിലല്ല അതിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന്. എന്നാൽ അതിൻ്റെ ചെറിയ ചിറക് വെച്ചിട്ട് 100 മടങ്ങ് സ്പീഡിൽ അത് അടിച്ച് ഉയർന്നുകൊണ്ടാണ് അത് പറക്കുന്നത്. അതുപോലെയാണ് ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് നോക്കി പാഞ്ഞത്. ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാണ്ട് ഞാൻ അതിലേക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. നിങ്ങളൊന്നും ചിന്തിക്കാത്ത രീതിയിൽ ഞാൻ അത്രത്തോളം അതിനു വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലൈഫിൽ ഒരുപാട് തോൽവികളിലൂടെ പോയ ഈ മനുഷ്യൻ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ഇൻസ്പിറേഷനാണ്. ഒരു ഘട്ടത്തിൽ തോറ്റുപോയി എന്ന് പറയുമ്പോൾ അവിടം കൊണ്ട് നിന്ന് പോകുന്നതാണ് നമ്മൾ പലരും. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ജീവിതം നോക്കുക, ഡാമ് പൊട്ടി കൃഷി നശിക്കുന്നു, പട്ടുന്നൂൽ കൃഷി തുടങ്ങുന്നു, അതിനുശേഷം ബുള്ളറ്റിൻ്റെ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂം തുടങ്ങുന്നു, അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഇത് തുടങ്ങുന്നു, അത് നടക്കില്ല എന്ന് കാണുന്നു, പിന്നീട് ഹെലികോപ്റ്ററിൻ്റെ ഇതിലേക്ക് പോകുന്നു, പിന്നീട് ഫ്ലൈറ്റിൻ്റെ ഇതിലേക്ക് തിരിച്ചു വരുന്നു, അത് വിജയകരമാവുന്നു, പിന്നീട് അത് പരാജയമാവുന്നു. എന്നിട്ടും തോൽക്കാതെ ഇന്നും അദ്ദേഹം പുതിയ പുതിയ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി, അതും ഒരു വിജയകരമായിരുന്നില്ല. അതിനുശേഷം പിന്നീട് എഴുത്തുകാരനായി. ഇപ്പോൾ ഈ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഇതിൽ നിന്ന് ഭയങ്കരമായിട്ട് നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റും. നമ്മൾ തോൽവികൾ, ഓരോ തോൽവികൾ വരുമ്പോഴും അതിന് ചവിട്ടി ചവിട്ടി മുന്നോട്ട് തന്നെ പോകണം എന്നുള്ള ഒരു നല്ലൊരു പാഠമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്, നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഗോപിനാഥ് സാർ. എന്തായാലും സൂര്യറായ് പൊട്ടറി എന്ന് പറയുന്ന സിനിമ വൻ വിജയം തന്നെ ആയിരിക്കും എന്നുള്ളതിനുള്ള ഒരു സംശയം വേണ്ട. കാരണം ഇതൊരു പക്ക മോട്ടിവേഷണൽ സിനിമ കൂടിയായിരിക്കും. ഈ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നമുക്ക് തന്നെ ഒരു തരം രോമം എണീക്കുന്ന ഒരവസ്ഥ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ പുറത്തേക്ക് വരിക. അത്രയും ക്ലിക്കാവാൻ പോകുന്ന പടം തന്നെയാണ് സൂര്യറായ് പൊട്ടറി. എന്തായാലും മലയാളികൾക്ക് അഭിമാനിക്കാൻ ഇതിൽ അപർണ ബാലമുരളിയും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണുക. സിനിമ വൈകാതെ ഇറങ്ങും. നമ്മുടെ കൊറോണയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സിനിമ ഇറങ്ങുന്നതാണ്. എന്തായാലും വലിയൊരു വിജയകരമാവട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.